സെപ്റ്റംബർ 18-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തത് വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഇസ്രായേലും അതുപോലെ ലെബനനുമായിട്ടൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, ഹൂത്തീസ് റിബൽസുമായിട്ടും അതുപോലെ തന്നെ ഹിസ്ബുള്ളയായിട്ടെ. അപ്പോൾ ഈ ഒരു വിഷയം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പേജർ അറ്റാക്കുകളും മറ്റും ഒക്കെ ഉണ്ടായത് നിങ്ങൾ വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഹൂത്തി ഗ്രൂപ്പുകൾ പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളും മറ്റുമൊക്കെ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു അറ്റാക്കില് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതാണ് കാണുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു, യമൻ ഹ്യൂത്തി റിബൽസിന് വാർണിംഗ് കൊടുത്തിട്ട് നിങ്ങൾ ഇതിന് വലിയൊരു വില നൽകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു വാർണിംഗും നൽകിയിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കുക. അപ്പൊ ഹൂത്തി റിബൽസ് യമനിലുള്ളതാണെന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ഹിസ്ബുല്ല പോലുള്ള ലെബനിലെ ഹിസ്ബുള്ള പോലുള്ള ഏജൻസിക്കും വലിയ വാർണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെയും ഇത്തരത്തിലുള്ള എയർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇസ്രായേലും എയർ അറ്റാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യമനിലെ പോർട്ട് ഹൊദീദ എന്ന് പറയുന്ന സ്ഥലം, ഇത് വാർത്തയിൽ ഓർത്തുവെക്കണം. ഹൊദീദ എന്ന് പറയുന്നത് യമനിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ്. ഈ സ്ഥലം ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇവിടെ ആക്ച്വലി നേരത്തെ ഈ ഒരു ഇസ്രായേലി ഏജൻസികളും ഇത്തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഹൗത്തീസ് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇസ്രായേലി ഒഫീഷ്യൽസ് ഇങ്ങനെ പ്രൊവ്യൂക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മിസൈൽ അറ്റാക്ക് വരുന്നതായിട്ടുള്ളത്. അതായത് ഇവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൗണ്ടറായിട്ട് ഹൂത്തി റിബൽസും ഹിസ്ബുള്ളയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഇഷ്യൂവിൽ പ്രത്യേകിച്ചും ഈ ഒരു ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം, അത് വളരെ പവർഫുൾ ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഏതെങ്കിലും മിസൈൽ വരുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ആക്രമിക്കാനുള്ള, അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിഫൻസ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായത് എന്നുള്ളത് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു ഒരു ഇൻകംപ്ലീറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ലൂപ്പ് ഹോളിനെ കുറിച്ചിട്ടാണ് അഡ്രസ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഗാസയിൽ ഓൾറെഡി കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അവിടെ ഹിസ്ബുള്ളയുമായിട്ടൊക്കെ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായിട്ടൊക്കെ അതിർത്തി നല്ല ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഓവറോൾ സിറ്റുവേഷനെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ് ഇത്തരത്തിൽ ഹൂത്തീസിന്റെ അറ്റാക്ക് കൂടി വന്നതോടുകൂടി എന്നുള്ളതാണ്. അപ്പൊ ഹൂത്തീസ് മൾട്ടിപ്പിൾ എയർ സ്ട്രൈക്സ് നേരത്തെ ഉണ്ടായതിനെയൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദി ലെഡ് കോയലേഷൻ, അതായത് 2014 മുതൽ ഇവിടെ എയർ സ്ട്രൈക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഹൂത്തീസ് ഈ ഒരു എയർ സ്ട്രൈക്കിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തതോടെ ഹൂത്തീസും ഇസ്രായേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് വാർ പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകിച്ചും റെഡ് സി ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെഡ് സിയുടെ തീരത്താണ് യമൻ എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ഈ റെഡ് സിയിലേക്കൂടെ കടന്നു പോകുന്ന ഷിപ്പുകളെയാണ് പ്രധാനമായിട്ടും യു എസിന്റെ സംഘത്തിൽ ചേർന്നിട്ടുള്ള ഷിപ്പുകളെയാണ് ഈ ഒരു ഹൂത്തി റിബൽസ് ടാർജറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഹൂത്തീസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ ആണ് എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇറാന്റെ സപ്പോർട്ടോടുകൂടിയാണ് ഹൂത്തി റിബൽസ് അവരുടെ വെപ്പൺസും മറ്റും ഒക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഹൂത്തീസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആണ്. അപ്പൊ ഇത്തരത്തിൽ ഇറാന്റെ ഇൻവോൾവ്മെന്റും ഈ ഒരു വെസ്റ്റ് ഏഷ്യയിലെ കോൺഫ്ലിക്റ്റുകളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ ടോട്ടലി കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഒരു സൈഡിൽ ഇസ്രായേലിന്റെ, മറ്റൊരു സൈഡിൽ ലെബനൻ എന്നുള്ള ഹിസ്ബുള്ള ഉണ്ട്, മറ്റൊരു സൈഡില് യമൻ എന്നുള്ള ഹൂത്തീസ് ഉണ്ട്. ഹൂത്തീസ് ആണെങ്കിൽ ഡയറക്റ്റ് ഇസ്രായേലിലേക്ക് എയർ സ്ട്രൈക്കുകൾ നടത്തുന്നുണ്ട്, ഇസ്രായേൽ തിരിച്ച് യമനിലേക്ക് എയർ സ്ട്രൈക്കുകൾ നടത്തുന്നുണ്ട് എന്നുള്ള ആ ഒരു വിഷയം, ഇതൊരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേൽ നിലവിൽ മൾട്ടിപ്പിൾ മിലിറ്റിയാസുമായിട്ട് നേരിടുന്നുണ്ട്. ഹമാസ് ഉണ്ട് ഗാസയിൽ നിന്ന്, ഹിസ്ബുള്ള ലെബനൻ ഉണ്ട്, ഹൂത്തീസ് യമനിന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഓവറോൾ കോംപ്ലിക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ നിലവിൽ ഈ ഒരു സീസ് ഫയറും മറ്റും പ്രഖ്യാപിച്ച് ഈ ഒരു ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ വെസ്റ്റ് ഏഷ്യയിലെ സിറ്റുവേഷൻ കുറച്ചുകൂടി വേഴ്സൺ ചെയ്യാൻ സാധ്യതയുണ്ട്, മോശമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്തുവയ്ക്കുക. അതാണ് ഈ ഒരു എഡിറ്റോറിയലിലൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത ഡെത്ത് പെനാൽറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വധശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. അപ്പൊ റീസെന്റ്ലി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഈ ഒരു റേപ്പ് കേസിൽ, ഇൻ കേസ് വിക്ടിം കോമ സ്റ്റേറ്റ് പോവുകയാണ് അല്ലെങ്കിൽ വിക്ടിം മരണപ്പെടുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെത്ത് പെനാൽറ്റി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അമെൻമെന്റ് കൊണ്ടുവന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബില്ലിൽ ഈ ഡെത്ത് പെനാൽറ്റിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോസ് അമെൻമെന്റ് ബിൽ 2024
ഇത്തരത്തിൽ റേപ്പ് ആൻഡ് മേഡർ കേസിൽ, അതായത് പ്രത്യേകിച്ചും കൊൽക്കത്തയിൽ റീസെന്റ് ആയിട്ട് ഉണ്ടായിരുന്ന റേപ്പ് ആൻഡ് മേഡർ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ സ്ട്രോങ് ലീഗൽ മെഷേഴ്സ് എടുക്കണം എന്നും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്ട്രോങ് ലീഗൽ മെഷേഴ്സ് എടുക്കണം എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് നിലവിലുള്ള നിയമങ്ങൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, അതായത് പോക്സോ ആക്ട് 2012, ഇതിനൊക്കെ അമെൻമെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബില്ല് ഡെത്ത് പെനാൽറ്റിയാണ് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇൻ കേസ് റേപ്പ് അല്ലെങ്കിൽ റേപ്പിൽ വിക്ടിം മരണപ്പെടുകയോ അല്ലെങ്കിൽ വിക്ടിം കോമ സ്റ്റേറ്റിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരത്തിലൊരു ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലീഗലായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ടോപ്പിക് ഓഫ് ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു ഡിബേറ്റിന് ഉള്ള വിഷയം തന്നെയാണ്. അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും, അത് ഇത്തരത്തിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് മൂലം ഈ ഒരു എന്താ ഇത്തരത്തിലുള്ള ശിക്ഷകൾ കൊടുക്കുന്നത് ക്രൈം റേറ്റ് കുറയുന്നുണ്ടോ, അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ശിക്ഷകൾ കൊടുക്കുന്നത് ക്രൈം റേറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു ചർച്ചകൾ തന്നെ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ ട്രെൻഡും നാഷണൽ ട്രെൻഡും നോക്കിക്കഴിഞ്ഞാൽ 2023 സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് 75% രാജ്യങ്ങളിലും ഡെത്ത് പെനാൽറ്റി അബോളിഷ് ചെയ്തിട്ടുള്ള, അതായത് 75% രാജ്യങ്ങളിലും ഡെത്ത് പെനാൽറ്റി ഇല്ല. സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഡെത്ത് പെനാൽറ്റി നിലനിൽക്കുന്നത്. അതിൽ തന്നെ ഭൂട്ടാനും നേപ്പാളും ഇതിനെ അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ 2023 മാത്രം 120 ഡെത്ത് സെന്റൻസുകളാണ് അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ഡെത്ത് സെന്റൻസ് പോലും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അതായത് കോടതി 120 പേർക്ക് വധശിക്ഷ വിധിച്ചു, പക്ഷെ ഒരു വധശിക്ഷ പോലും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ വധശിക്ഷക്ക് വിധിച്ച് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതായത് 2019 378 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 2023-24 കാലഘട്ടമൊക്കെ ഏകദേശം 561 വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഡെത്ത് പെനാൽറ്റി സെന്റൻസ് വിധിക്കുന്നുണ്ട്, ബട്ട് എക്സിക്യൂഷൻ നടക്കുന്നില്ല, ആൾക്കാർ ജയിലുകളിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ ഈ ഡെത്ത് പെനാൽറ്റി, അതായത് ശിക്ഷ ഡെത്ത് പെനാൽറ്റി ആക്കിയത് കൊണ്ട് ഈ ഒരു സെക്ഷൽ വയലൻസിന് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് കുറയുമോ എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് വേർമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഡെത്ത് പെനാൽറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളത് ഈ ഒരു വയലൻസ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണമാകില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നതായിട്ടുള്ളത്. കാരണം ജയിലിൽ പോകാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ അയാൾ കുറ്റം ചെയ്യത്തില്ല, അല്ലെങ്കിൽ അയാൾ വധശിക്ഷ എന്നുള്ളത് എക്സ്ട്രീം കേസ് ആണെങ്കിൽ അതിനു മുന്നേ ജയിലിൽ പോകാൻ പേടിയുള്ള ഒരാളാണെങ്കിൽ കുറ്റം ചെയ്യാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ കുറ്റം ചെയ്യത്തില്ല. അപ്പോൾ അവിടെ കുറെ കൂടി അവയർനെസ്സും കുറെ കൂടി അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് വേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കുറെ കൂടി ഹാർഷഡായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി പോലുള്ള പണിഷ്മെന്റ് കൊണ്ടതുകൊണ്ട് നമ്മളെ ക്രൈം കുറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളുടെ സേഫ്റ്റി വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബട്ട് നമുക്ക് ഗവൺമെന്റ് ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ള രീതിയിൽ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഡെത്ത് പെനാൽറ്റി പോലുള്ള എക്സ്ട്രീം സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതിന് പകരം ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസിനെ കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഇഷ്യൂസിനെ, കാരണം ആ ഒരു പ്രശ്നത്തെ കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അതായത് ആ ഒരു സോഷ്യൽ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റീസും ആൾക്കാരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അത്തരത്തിൽ ഒരു സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാതെ കടുത്ത ശിക്ഷകൾ നൽകി ക്രൈംസിന്റെ അളവ് കുറക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് കുറ്റത്തിൻ്റെ ശിക്ഷ എന്ന് നോക്കിയിട്ടല്ല ആൾക്കാർ കുറ്റം ചെയ്യുന്നതായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കുറ്റം ശിക്ഷ ഭയങ്കര കടുപ്പിക്കുന്നത് കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വയലൻസുകൾ കുറയാൻ സാധ്യതയില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ സർവൈവേഴ്സിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് കൊണ്ടുവരിക, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി സർവീസസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ, അതായത് വ്യക്തികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയർനെസ് ഉണ്ടാക്കുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്കൂൾ വിദ്യാഭ്യാസ സിസ്റ്റം തൊട്ട് തന്നെ ഇത്തരത്തിൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്തിരുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റീഫോംസ് കൊണ്ടുവരികയാണ് വേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഒരു ആൾക്കാരെന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിക്ടിംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്രമിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, മോസ്റ്റ്ലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്
ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പ്രത്യേകിച്ചും സ്ത്രീകളെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ വയലൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക, ജെൻഡർ ഇക്വിറ്റി സൊസൈറ്റിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിലേക്കാണ് ഗവൺമെൻറ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇത്തരത്തിലുള്ള എൻകറേജിംഗ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങിലേക്ക് കൂടുതൽ പോവുക. ഇതിനു പകരം പോപ്പുലിസ്റ്റ് ആക്ഷൻസ്, അതായത് നമ്മൾ അവരുടെ ശിക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരത്തിലൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഗവർണൻസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ കുറെ കൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള, കുറെ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ, അതുപോലെ കോടതികളുടെ കേസുകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ് കുറയാൻ സാധ്യത. കാരണം ഇത്തരത്തിലുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ആൾക്കാർ വറീഡാവും, ഓക്കെ ശിക്ഷ കൂടുതലാണ്, ശിക്ഷ അതാണെന്ന്. ഇത് കോടതിയിൽ കേസ് പോയി കഴിഞ്ഞാലും വർഷങ്ങൾ എടുത്തിട്ടാണ് അത് കേസിൻ്റെ മേലെ ഒരു തീരുമാനമാവുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ജുഡീഷ്യൽ ഡിലേ എന്ന് പറയുന്നത് ഒരു കാരണമാണ്. അപ്പോൾ ജുഡീഷ്യൽ ഡിലേനെ ഇമ്പ്രൂവൈസ് ചെയ്യുക, അവെയർനെസ് ഉണ്ടാക്കുക, ക്യാമ്പയിനുകൾ നടത്തുക, എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നടത്തുക, ഇതൊക്കെയാണ് ഗവൺമെൻറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ കാസ്റ്റ്, റേസ്, റിലീജിയൻ, ജെൻഡർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. കാരണം ഇത് ബേസ്ഡ് ആയിട്ടുള്ള വയലൻസുകളും സൊസൈറ്റിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖലകളിലും കാര്യമായിട്ടുള്ള അവെയർനെസ് ക്യാമ്പയിനുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കണം എന്നുകൂടി ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജിനെ കുറിച്ചും ഇന്ത്യൻ എക്കണോമി എന്തുകൊണ്ടാണ് ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് വിളിക്കുന്നതെന്നാണ്. അപ്പോൾ ഇന്ത്യക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിൻ്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസ്സുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.